ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രത്ത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ എന്താണ് ബെഹ്റയുടെ പങ്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രത്ത് ജഹാൻ കേസിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രക്ഷിക്കുന്നതിന് ബെഹ്റ ശ്രമിച്ചെന്നാണ് മുല്ലപ്പള്ളിയുടെ ഗുരുതരമായ ആരോപണം. വളരെ ഗുരുതരമായ ആരോപണമാണ്. കാരണം ഇസ്രത്ത് ജഹാൻ അടക്കമുള്ള 5 പേർ കൊല്ലപ്പെട്ടപ്പോൾ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും പങ്ക് അന്ന് അന്വേഷിക്കണമെന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരുടെയും പങ്ക് അന്വേഷിക്കാതെ വിടുകയായിരുന്നു എന്നാണ് ഇരുവരുടെയും വിമർശകരുടെ, അതായത് മോദിയുടെയും അമിത്ഷായുടെയും വിമർശകരുടെ ആരോപണം. അതിൻ്റെ പിന്നാമ്പുറത്തിലേക്കാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടന്നിരിക്കുന്നത്. എൻ ഐ എ മേധാവിയായിരുന്നപ്പോൾ മോദിയെയും അമിത്ഷായെയും വെള്ളപൂശുന്ന റിപ്പോർട്ട് ആണ് ഡി ജി പി ഇപ്പോഴത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ നൽകിയതെന്നും ഫയലുകൾ അന്ന് ആഭ്യന്തര സഹമന്ത്രിയായിരിക്കെ നേരിട്ട് കണ്ടതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ താൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ റിപ്പോർട്ട് കണ്ടതാണ്. ഇസ്രത്ത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രക്ഷപ്പെടുത്തിയത് വ്യാജ കള്ള റിപ്പോർട്ടിലൂടെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണെന്നാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ്റെ ഗുരുതരമായ ആരോപണം. സംസ്ഥാനത്ത് ഡി ജി പി ആയി നിയമനം നൽകിയത് ഇതിൻ്റെ പ്രത്യുപകാരമാണ്. അതായത് മോദിയെയും അമിത്ഷായെയും രക്ഷപ്പെടുത്തിയതിന്, ആ കേസിൽ നിന്ന് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനുള്ള പ്രത്യുപകാരമാണ് ഡി ജി പി സ്ഥാനമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ആരോപിക്കുന്നു. ഏതായാലും ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റേത്. കാരണം അദ്ദേഹം ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് മാത്രമല്ല മുൻ ആഭ്യന്തര സഹമന്ത്രി കൂടിയാണ്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിലെ എല്ലാ ഫയലുകളും കണ്ട ഒരാളെന്ന നിലയിൽ അദ്ദേഹം പറയുന്നതിന് അതിൻ്റേതായ ഗൗരവമുണ്ട്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ സ്ഥാനം, ഇപ്പോൾ ഡി ജി പി എന്ന നിലയിലെ സ്ഥാനം, അദ്ദേഹവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമെന്ന നിലയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്നത്. ലോക്നാഥ് ബെഹ്റ അന്നത്തെ എൻ ഐ എയിൽ നിന്ന് അന്വേഷണ സമയത്ത് അദ്ദേഹം അവധി എടുത്തിരുന്നെങ്കിൽ എന്തിനാണ് തുടങ്ങിയ തുടർ ചോദ്യങ്ങളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണ് എങ്കിൽ ലോക്നാഥ് ബെഹ്റ ഇസ്രത്ത് ജഹാൻ വധക്കേസിൽ നരേന്ദ്രമോദിയെയും ഒപ്പം അമിത്ഷായെയും രക്ഷപ്പെടുത്തിയ ആളെന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഏതായാലും ഈ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ലോക്നാഥ് ബെഹ്റയെ പ്രതിക്കൂട്ട് നിർത്തിക്കൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അത് താൻ നേരിട്ട് കണ്ട് സാക്ഷ്യം വഹിച്ച ആളെന്ന നിലയിലാണ് ഇക്കാര്യം 100% പൂർണ്ണ ബോധ്യത്തോടെ പറയുന്നത് എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അവകാശവാദം.